സിപിഐഎം പത്തനംതിട്ട ടൗൺ ബ്രാഞ്ച് സമ്മേളനത്തിൽ തർക്കം. ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചാണ് തർക്കം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് വേണമെന്ന് മൂന്നംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം നേതൃത്വം നിരാകരിച്ചു. ഇതേ തുടർന്ന് മൂന്നംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. പ്രവീൺ പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രവീൺ, ഈ സിപിഐഎം പത്തനംതിട്ട ടൗൺ ബ്രാഞ്ച് സമ്മേളനത്തിനാണ് ഇപ്പോൾ ഒരു തർക്കം എന്ന വാർത്ത നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണോ ഇത്? തീർച്ചയായും വീണ, സെപ്റ്റംബർ 20-ാം തീയതി സിപിഐഎം പത്തനംതിട്ട ടൗൺ ബ്രാഞ്ച് സമ്മേളനം കൂടിയിരുന്നു. അന്നും ഇത്തരത്തിൽ യോഗം അലങ്കോലപ്പെട്ടിരുന്നു. പ്രധാനമായും സിപിഎം ഇത്തരത്തിലുള്ള ടൗൺ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം അനുസരിച്ചൊരു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു നിലപാട് ചില അംഗങ്ങൾ ഈ സെപ്റ്റംബർ 20-ന് അവിടെ എടുത്തിരുന്നു. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിപിഎമ്മിൽ അത്തരമൊരു കീഴടക്കം ഇല്ല. മേൽഘടകം ഒരു സെക്രട്ടറിയെ തീരുമാനിക്കും. അത് ഭൂരിപക്ഷ എല്ലാ അംഗങ്ങളും അത് അംഗീകരിക്കുന്ന ഒരു നടപടിയാണ് പൊതുവെ ഇപ്പോൾ നടന്നു വരുന്നത്. പക്ഷേ സെപ്റ്റംബർ 20-ന് ചേർന്ന പത്തനംതിട്ട ടൗൺ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു തർക്കം ഉടലെടുക്കുകയും അന്നും യോഗം അലങ്കോലപ്പെട്ടിരുന്നു. പിന്നീട് ഈ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് വീണ്ടും ഇത്തരത്തിൽ ടൗൺ ബ്രാഞ്ച് സിപിഐ സമ്മേളനം ചേർന്നത്. അവിടെയും മൂന്ന് അംഗങ്ങൾ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു ആളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണം എന്നാണ് ഒരു അഭിപ്രായം ഉയർന്നത്. പക്ഷേ ഈ മൂന്ന് അംഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഭൂരിപക്ഷം അംഗങ്ങളും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തെ എതിർത്തു. തുടർന്നാണ് ഇത്തരത്തിൽ മൂന്ന് അംഗങ്ങൾ ടൗൺ ബ്രാഞ്ച് സിപിഎം സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. ഈ ഒരു യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. പിന്നീട് ഈ ബഹിഷ്കരണത്തിന് ശേഷം ഭൂരിപക്ഷ അംഗങ്ങൾ ഭൂരിപക്ഷം പേരും ഷമീർ എന്ന് പറഞ്ഞ നേതാവിനെ ഈ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അത് എല്ലാവരും അംഗീകരിച്ചു. ഷമീർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിനു മുമ്പലത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. വീണ്ടും ഇത്തരത്തിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനപ്രകാരം ഈ ഷമീർ എന്ന നേതാവിനെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മേൽഘടകത്തിന്റെ ഒരു പ്രതിനിധി വളരെ അപൂർവമായിട്ട് പങ്കെടുക്കാറുള്ളൂ. പക്ഷേ ഈ സെപ്റ്റംബർ 20-ന് ഇത്തരത്തിൽ യോഗം അലങ്കോലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ സാന്നിധ്യത്തിൽ കൂടി ഇത്തരത്തിൽ ഒരു യോഗം നടത്തിയത്. അവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മേൽ ഘടകങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, നേരത്തെ പത്തനംതിട്ട കൗൺസിലർ ഈ പത്തനംതിട്ട നഗരസഭാ ഭരണം സംബന്ധിച്ച് SDPI ബന്ധം ആരോപിച്ചിരുന്നു. ജോൺസൺ എന്ന് പറഞ്ഞ കൗൺസിലറാണ് നേരത്തെ ആരോപിച്ചിരുന്നത്. തുടർന്ന് ഈ ജോൺസന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് ഈ പത്തനംതിട്ട ടൗൺ ബ്രാഞ്ച് സിപിഐഎം സമ്മേളനത്തിൽ വേറൊരാളെ ഈ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആക്കണം എന്ന രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിരുന്നത്. അത് പാർട്ടി നേതൃത്വം അറിയുകയും തുടർന്ന് ഇദ്ദേഹത്തെ തൽക്കാലത്തേക്ക് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു നടപടി കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സംസ്ഥാന കമ്മിറ്റി കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സസ്പെൻഷൻ ഔദ്യോഗികമായിട്ട് നിലവിൽ വരൂ. പക്ഷേ സാങ്കേതികമായി ഇപ്പോൾ ഈ ഒരു കൗൺസിലർ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട അവസ്ഥ തന്നെയാണ്. ഇത്തരത്തിൽ ഈ പത്തനംതിട്ട ടൗൺ ബ്രാഞ്ച് സിപിഎം സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഉടലെടുത്തിരുന്നു. ഇന്നിപ്പോൾ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ ഒരു പ്രാതിനിധ്യം ഇത്തരത്തിലുള്ള ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ വേണം. അതുകൊണ്ടാണ് ഈ സെപ്റ്റംബർ 20-ന് മാറ്റിവെച്ചിരുന്ന ഈ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സമ്മേളനം ഇന്നലെ നടത്തുകയും അവിടെ ഷമീർ എന്ന് പറഞ്ഞ നേതാവിനെ പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. വീണ,